ഹലോ മൈ ഡിയേഴ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളിവിടെ ഗുരുവായൂർ വന്നേക്കാണ്. എനിക്ക് മമ്മി ഒരു അമ്പലത്തിലൊരു പ്രോഗ്രാം കിട്ടിയിട്ടുണ്ട് നവരാത്രി ഡാൻസ് ഫെസ്റ്റിവലായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഇപ്പം ഞങ്ങളുള്ളത് ഇസ്കോണിലാണ്, സൗത്ത് വൃന്ദാവൻ അവിടെയാണുള്ളത്, തൃശ്ശൂർ തന്നെ പുത്തൂർ. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുത്തശ്ശി ഇസ്കോൺ മെമ്പറാണ്. അപ്പം മുത്തശ്ശിയുടെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. കുറേ നാളായി മുത്തശ്ശി പറയുന്നു ഈ ഫ്രണ്ടിനെ കാണണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നൊരു അവസരം കിട്ടി അതിന്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല അടിപൊളി കാഴ്ചകളാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് നമ്മുടെ ഡാൻസ് ഫെസ്റ്റിവലിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. മുത്തശ്ശി മാതാജി ഒരുമിച്ച് ഓൺലൈനായിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസാണ്. അത് ഇതുവരെ നേരിട്ട് കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ ഇതൊരവസരമായി. എനിക്ക് പ്രോഗ്രാമും ഉണ്ട്, അപ്പോൾ ഇവിടെ കയറി കാണുകയും ചെയ്യാം. അപ്പം ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കാണാൻ വേണ്ടി പറ്റി. മെമ്മോറൻസും കാര്യങ്ങളൊക്കെ കണ്ടു. നമ്മൾ കാണാത്തൊരു കാര്യം കാണുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു സന്തോഷമാണല്ലോ. കുറേ നാൾ കൂടിയിട്ടാണെന്ന് ഉണ്ടെങ്കിലും മാതാശ്രീയെ കാണാനും പറ്റി. ഇങ്ങനെ ഒരു സൗത്ത് വൃന്ദാവൻ ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അവിടുത്തെ കാഴ്ചകളും കാണാൻ പറ്റി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു നേരെ ഗുരുവായൂർക്ക് പോവുകയാണ്. അവിടെ ചെന്ന് ഗുരുവായൂരപ്പനെ ഒന്ന് കണ്ടതിന് ശേഷം അവിടെ കയറി തൊഴാൻ പോയിട്ടതിന് ശേഷം നേരെ മമ്മൂർക്ക് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ യാത്ര തുടരുന്നു. അപ്പോഴേ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്, ഗുരുവായൂർ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നവരാത്രിയൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കയറി തൊഴുതിട്ട് വരാം. അപ്പോൾ ഞങ്ങൾ തൊഴുത് ഇറങ്ങി. നല്ല വളരെ ഭംഗിയായി തൊഴാൻ പറ്റി ഞങ്ങൾക്ക്. ഇത്ര നല്ല തിരക്കുള്ളത് കൊണ്ട് കാണാൻ പറ്റുമോ എന്ന് സംശയമായിരുന്നു. എന്തായാലും ഭഗവാൻ അനുഗ്രഹം കൊണ്ട് അത് സാധിച്ചു. ഇനി ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നേരെ മേക്കപ്പിന് ഇരിക്കാമെന്ന് കരുതി. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളത് മേക്കപ്പിന് വേണ്ടിയിട്ട് മമ്മിയുടെ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് വന്നേക്കാണ്, ശ്രീകൃഷ്ണ കൈലാസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ മുകളിലൊരു ഹോള് അവർ റെഡിയാക്കി തന്നു. ദിവസം മമ്മിയൊരു ഓഫീസിൽ നിന്ന് തന്നെ റെഡിയാക്കി തന്നിട്ടുള്ളത് കേട്ടോ, മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടുത്തെ ആളുകൾ വളരെ സപ്പോർട്ടീവായിരുന്നു. നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല ഹെൽപ്പും ഒക്കെ ചെയ്തു തന്നു. മേക്കപ്പിൻ്റെ സമയത്താണെങ്കിലും നമുക്ക് ചായ കൊണ്ടുതരാനാണെങ്കിൽ ചേട്ടൻ ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു തന്നു. അത് ഒരുപാട് സന്തോഷമുണ്ട്. ദിവസത്തിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു. പ്രോഗ്രാം അവതരിപ്പിക്കുന്ന സമയത്താണെങ്കിലും എല്ലാം അവരാവശ്യത്തിന് ടൈമും എല്ലാം തന്നു. ഇതാണ് നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നേക്ക റൂം എന്ന് പറയുന്നത്. ഇത് നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന മാമാണ്. അപ്പം മാമിൻ്റെ പേര് ലേഖ എന്നാണ്. ഇവിടെ ഗുരുവായൂർ തന്നെ ഉള്ളതാണ്. ഇവർക്ക് ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നത്. ഇങ്ങനെ ഒരു ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയാണ് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. വളരെ സപ്പോർട്ടീവായിരുന്നു, നല്ല രീതിയിൽ വർക്ക് ചെയ്തു തന്നു. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു, വീട്ടിലാണെങ്കിലും എല്ലാം. അപ്പം ലേഖ മാമിന് ഒരുപാട് താങ്ക്സ്. ഇനിയും ഞങ്ങൾ തുടർന്ന് പ്രോഗ്രാമുകൾക്ക് വിളിക്കാൻ തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പ്രതീക്ഷിക്കാണ്ടാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഭംഗിയായി. പിന്നെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു തന്ന അമ്മയുടെ ഫ്രണ്ടാണ് ഉണ്ണി ശിവൻ. ഉണ്ണി ചേട്ടൻ നമ്മുടെ ഏഷ്യാനെറ്റിലെ ഫോട്ടോഗ്രാഫർ കൂടിയാണ്. ഉണ്ണി ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് എടുത്തു തന്നു. കുറെ
പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. ഒരു വളരെ നല്ലൊരു ഡേ ആയിരുന്നു, ഒരു ബ്ലെസ്ഡ് ഡേ ആയിരുന്നു, ബ്ലെസ്ഡ് നവരാത്രി ഡേ ആയിരുന്നു. നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചു. അപ്പോൾ പെർഫോമൻസിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊന്നും ഞാൻ ഇടുന്നില്ല, അത് പിന്നീട് ഒരിക്കലിടാം. ഇതിനുവേണ്ടി സഹായിച്ച എൻ്റെ ഗുരു കരാമറ്റല അഞ്ജലി ടീച്ചറിന് നന്ദി രേഖപ്പെടുത്തുന്നു. ടീച്ചറിനെ എത്താൻ സാധിച്ചില്ല എങ്കിലും എല്ലാ സപ്പോർട്ടും ചെയ്തു തന്നു. ഇപ്പോൾ ഇതിനു മുന്നേ ഗുരുവായൂരൊരു പ്രോഗ്രാം കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോസിൻ്റെ ഒക്കെ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അത് ആ വീഡിയോസ് പുറമേ വരും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.